ശബരിമലയിൽ അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം കീർത്തനത്തിൽ നിലവിലുള്ള തെറ്റുകൾ തിരുത്തി യേശുദാസിനെ കൊണ്ട് വീണ്ടും പാടിക്കാനുള്ള ശ്രമം വേഗത്തിലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വർഷങ്ങൾക്ക് മുമ്പ് ചിട്ടപ്പെടുത്തിയ ഹരിവരാസനത്തിൽ രണ്ട് മാറ്റങ്ങൾ വരുത്തി പുനഃക്രമീകരിക്കുന്ന കാര്യം അടുത്ത ദിവസം തന്നെ യേശുദാസുമായി ചർച്ച ചെയ്ത് ഉടൻ റെക്കോർഡിംഗ് കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ വ്യക്തമാക്കി. ശബരിമല അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം കീർത്തനം പാടിയതിൽ രണ്ടിടത്ത് പിഴവ് സംഭവിച്ചതായി നേരത്തെ തന്നെ ഗായകൻ ഡോക്ടർ കെ ജെ യേശുദാസ് വ്യക്തമാക്കിയിരുന്നു. കോന്നോത്ത് ജാനകിയമ്മ രചിച്ച ഹരിവരാസനത്തിൽ ഓരോ വരിയുടെയും മധ്യഭാഗത്ത് സ്വാമി എന്ന പദമുണ്ട്. കൂടാതെ അരി വിമർദ്ദനമെന്നാണ് വരിയിലുള്ളത്. സ്വാമി അയ്യപ്പൻ എന്ന ചലച്ചിത്രത്തിൽ വന്ന ഹരിവരാസനം കീർത്തനത്തിൽ സ്വാമി എന്ന പദം ഒഴിവാക്കിയതും അരി വിമർദ്ദനം എന്ന പദം അരിവിമർദ്ദനം എന്ന നിലയിലുമാണ് ആലാപനത്തിന്റെ ട്യൂണിനു വേണ്ടി പാടിയത്. ഹരിവരാസനത്തിലെ പിഴവുകൾ യേശുദാസിനെ ബോധ്യപ്പെടുത്തിയതായും അടുത്തയാഴ്ച യേശുദാസുമായുള്ള കൂടിക്കാഴ്ചയിൽ കീർത്തനം മാറ്റിപ്പാടുന്ന കാര്യത്തിൽ തീയതി നിശ്ചയിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വ്യക്തമാക്കി. ഒരാള് ഹരിവരാസനം എഴുതിയെങ്കിൽ സഹോദരൻ അയ്യപ്പന്റെ പടം വരച്ച 1934. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ അച്ഛൻ ശബരിമല മേശാന്തിയായിരുന്നു, അനന്തകൃഷ്ണയായിരുന്നു. ആ നിലയ്ക്കാണ് ഞങ്ങൾ അദ്ദേഹത്തോട് യേശുദാസിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. പാടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോന്നാത്ത് ജാനകിയമ്മയുടെ കൊച്ചുമക്കളിൽ ഒരാൾ കൂടെയായ എ പത്മകുമാറും മറ്റു ബന്ധുക്കളും ചേർന്ന് രൂപീകരിച്ച ഹരിവരാസനം ട്രസ്റ്റിന്റെ തീരുമാനപ്രകാരമാണ് കീർത്തനം മാറ്റിപ്പാടി റെക്കോർഡ് ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തിൽ നട അടയ്ക്കുമ്പോൾ മേൽശാന്തിയും ശാന്തിമാരും ചേർന്ന് ശ്രീകോവിലിൽ പാടുന്നത് കോന്നകത്ത് ജാനകിയമ്മ രചിച്ച യഥാർത്ഥ ഹരിവരാസനമാണെന്നും എ പത്മകുമാർ പറഞ്ഞു. മെല്ലാൻ സുബ്രഹ്മണ്യം 1975 നിർമ്മിച്ച സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് യേശുദാസ് ഹരിവരാസനം ആലപിച്ചത്. കീർത്തനത്തിൽ ലഭിച്ച സ്വീകാര്യതയെ തുടർന്ന് ശബരിമലയിൽ നടയടയ്ക്കുമ്പോൾ ഉറക്കുപാട്ടായി ഇത് ലൗഡ് സ്പീക്കറിലൂടെ കേൾപ്പിച്ചു വരികയാണ് പതിവ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.